ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ എളുപ്പത്തിൽ ഒരു സംഖ്യയുടെ മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ ഗുണിതമാണോ എന്ന് പരിശോധിക്കാം. എങ്ങനെ നോക്കാം, ഒരു സംഖ്യ കണ്ടാൽ ഇത് മൂന്നിൻ്റെ ഗുണിതമാണോ അല്ലെങ്കിൽ മൂന്നിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ആലോചിച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെ അതിന് ഉത്തരം പറയാം. ഇപ്പം ഞാൻ പറയാണ്, ഇപ്പം 312 എന്നൊരു സംഖ്യ നിങ്ങൾ കാണാണ്, അല്ലെങ്കിൽ 1216 എന്നൊരു സംഖ്യ മക്കൾ കാണുമ്പോൾ ഇത് രണ്ടിൻ്റെ ഗുണിതമാണോ അല്ലയോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റും? ഒരൊറ്റ സെക്കൻഡ് വിടുമ്പോൾ ആൻസർ പറയാം. എങ്ങനെയാണെന്നല്ലേ, ഏത് സംഖ്യയിൽ അവസാനിക്കുന്നേ നോക്ക്, ഏത് സംഖ്യയിൽ അവസാനിക്കുന്നേ? ആറിലല്ലേ അവസാനിക്കുന്നേ. ഈ അവസാനിക്കുന്ന 6 രണ്ടിൻ്റെ ഗുണിതമാണെന്ന് മക്കൾക്ക് അറിയാമല്ലോ. 6 എന്ന് പറയുന്നത് 2 മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പൊ 1216 2 മൾട്ടിപ്പിൾ ആണ്. ഇനി ഞാൻ വേറൊരു നമ്പർ പറയട്ടെ, ഇപ്പൊ 1453. അവിടെ നോക്കൂ, അവസാനിക്കുന്നത് ഏത് സംഖ്യയിലാ? അവസാനിക്കുന്നത് 3. 3 അവസാനിക്കുമ്പോ മക്കൾക്കറിയാം 3 എന്ന് പറയുന്നത് 2 ഗുണിതമല്ല. 3 2 ഗുണിതമല്ല. അതുകൊണ്ട് തന്നെ മക്കൾക്ക് എന്ത് പറയാം, 1453 2 ഗുണിതമല്ല, ഗുണിതം അല്ല, അതിനെ ഗുണിതമല്ല എന്ന് നമുക്ക് എഴുതാം. ഓക്കെ ആണോ? 1453 ഈസ് Not a multiple of 2. 2 ഗുണിതമല്ല. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി വലിയ നമ്പർ ഞാൻ എഴുതട്ടെ, 14256. മക്കൾ പറഞ്ഞേ, അല്ലെ വേണ്ട 56 വേണ്ട, 58 എടുക്കാം നമുക്ക്, 58. നോക്കൂ, അവസാനിക്കുന്നത് ഏത് സംഖ്യയിലാണ്? 8 അവസാനിക്കുന്നത്. 8 എന്ന് പറയുന്നത് 2 ഗുണിതമാണല്ലോ, 2 മൾട്ടിപ്പിൾ അല്ലേ, 8 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2, ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. 2 ഗുണിതമാണ് 14258 എന്ന് നമുക്ക് പറയാം. സെറ്റാണോ? ഇതുപോലെ 3 ഗുണിതമാണോ എന്ന് എങ്ങനെയാ നോക്കുക? ഇപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സംഖ്യ ഞാൻ വെക്കുകയാണ്, 342. ഒരു 3 സംഖ്യയാണ് ഇത്. 3 ഗുണിതമാണോ 3 മൾട്ടിപ്പിൾ ആണോ നോക്കാൻ വളരെ സിമ്പിളാ. നോക്കിക്കോ ഞാൻ എന്താ ചെയ്യുന്നത്, നോക്കിക്കോ. ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കോ, 3 + 4 + 2 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 3 4 7, 7 2 9. ഇപ്പൊ കൂട്ടിയപ്പോൾ കിട്ടിയ 9 എന്ന് പറയുന്നത്, കൂട്ടിയപ്പോൾ അക്കങ്ങളുടെ തുക ഞാൻ കണ്ടപ്പോൾ, സം ഓഫ് ഡിജിറ്റ്സ് ഞാൻ കണ്ടപ്പോൾ കിട്ടിയത് 9. 9 3 ഗുണിതമല്ലേ, 9 3 ഗുണിതമാണല്ലോ, ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 342 3 ഗുണിതമാണ്. മനസ്സിലായോ? ടെക്നിക്ക് പിടികിട്ടിയോ? കിട്ടി അല്ലേ. ഇനി നോക്കിക്കോ, 613. 613 എന്ന് പറയുമ്പോ അത് 3 ഗുണിതമാണോ നമുക്ക് നോക്കാം. 6 + 1 + 3 ചെയ്താൽ എത്ര കിട്ടുക, 10 എന്ന് കിട്ടും. 10 3 ഗുണിതമാണോ? 10 3 മൾട്ടിപ്പിൾ ആണോ? 10 is not a multiple of 3 അല്ലെ. നിങ്ങൾക്കറിയാം 10 3 ഗുണിതമല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 613 3 ഗുണിതമല്ല. ക്ലിയർ ആണോ? ഗുണിതമല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. ഗുണിതമാണെങ്കിൽ അക്കങ്ങളുടെ തുക കണ്ടാൽ, സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക, 3 ഗുണിതമാണ് കിട്ടുക. മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും സം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി 5 ഗുണിതമാണോ എന്ന് എങ്ങനെ നോക്കാം? സിമ്പിളാ. അവസാനിക്കുന്നത് ഇപ്പൊ 200, അവസാനിക്കുന്നത് 0 അവസാനിക്കുന്നത് 0 ആണ്. 125 അല്ലെങ്കിൽ 12505 അവസാനിക്കുന്ന എത്രയില്ല, 5. അപ്പൊ 5 ഗുണിതങ്ങളെല്ലാം, ഒരു പ്രത്യേകതയുണ്ട്, 5 ഗുണിതങ്ങളെല്ലാം അവസാനിക്കുക ഒന്നുകിൽ 0 അല്ലെങ്കിൽ 5. 5 ഗുണിതങ്ങൾ അവസാനിക്കുക 5
പൂജ്യത്തിലോ ആയിരിക്കും. അഞ്ചിലോ പൂജ്യത്തിലോ ആയിരിക്കും. മനസ്സിലാക്കി വെക്കുക. അഞ്ചിന്റെ ഗുണിതമാണെങ്കിൽ നോക്കിയാൽ തന്നെ പറയാമല്ലോ. ഇപ്പൊ നോക്ക്, 655. അഞ്ചിലല്ലേ അവസാനിക്കുന്നത്? 725. അഞ്ചിലല്ലേ അവസാനിക്കുന്നത്? 835. അഞ്ചിലല്ലേ അവസാനിക്കുന്നത്? 800 അല്ലെങ്കിൽ 260. പൂജ്യത്തിലല്ലേ അവസാനിക്കുന്നത്? ഇതൊക്കെ അഞ്ചിന്റെ മൾട്ടിപ്പിൾസ് ആണ്. ദേ ആർ മൾട്ടിപ്പിൾസ് ഓഫ് 5. അഞ്ചിന്റെ ഗുണിതങ്ങളാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഒറ്റ കാര്യം നോക്കിയാൽ മതി, അവസാനിക്കുന്നത് പൂജ്യത്തിലോ അഞ്ചിലോ ആയിരിക്കും. ഇനി 10 കേസിലേക്ക് വന്നാലോ, 10 ഗുണിതങ്ങളാണെങ്കിൽ അവസാനിക്കുന്നത് പൂജ്യത്തിലായിരിക്കും. അവസാന സംഖ്യ പൂജ്യമായിരിക്കും. അവസാന അക്കം പൂജ്യമായിരിക്കും. ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കും. ഇപ്പം 10, 120, 30 അല്ലേ? 10 ഗുണിതങ്ങൾ നോക്ക്, 10, 20, 30. അങ്ങനെ നോക്കുമ്പോൾ എല്ലാം അവസാനിക്കുന്നത് പൂജ്യത്തിലല്ലേ. 40, 50 അങ്ങനെ. അപ്പോൾ 500, 2360 എല്ലാം പൂജ്യത്തിലായിരിക്കും അവസാനിക്കുക. പൂജ്യത്തിൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് മക്കളെ? 10 ഗുണിതമാണ് എന്ന് മക്കൾ പഠിച്ചു വെക്കണം. സെറ്റാണോ? ഇനി 9 ഗുണിതാണെങ്കിലോ അതെങ്ങനെയാ നമ്മൾ നോക്കുക? 3 നോക്കിയത് ഓർമ്മയുണ്ടോ? എങ്ങനെയാ 3 ഗുണിതാണോ നോക്കിയത്? 612. 3 ഗുണിതാണോ നമ്മൾ എങ്ങനെയാ നോക്കിയത്? 6+1+2 നമ്മൾ ചെയ്തപ്പോ 6+1=7, 7+2=9 എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഈ ഒമ്പത് 3 ഗുണിതമല്ലേ? 9 ഗുണിതമാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു 612. 612 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. 3 മൾട്ടിപ്പിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. കാരണം എന്തായിരുന്നു? ഈ 9 എന്ന് പറയുന്നത് 3 മൾട്ടിപ്പിൾ ആണ്. അതേപോലെ തന്നെ കൂട്ടി നോക്ക്, 6+1+2 എന്താണ്? 9 ആണ്. 9 എന്ന് പറയുന്നത് 9 മൾട്ടിപ്പിൾ അല്ലേ? 9 ഗുണിതമല്ലേ ഈ കൂട്ടിയാൽ കിട്ടുന്നത്? ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 612 എന്ന് പറയുന്നത് എന്താണ്? 9 ഗുണിതമാണ്. ഓക്കെ ആണോ? ഇനി വേറൊരു നമ്പർ നോക്കാം. വേറൊരു നമ്പർ 9, 2, 3, 4. ഓക്കെ ആണോ? 9, 2, 3, 4 അതായത് 9234. ഇത് 9 ഗുണിതമാണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? കൂട്ടി നോക്ക്, 9+2+3+4. 9, 2, 11, 11, 3, 14. 14, 14, 4, 18. കൂട്ടുമ്പോൾ എത്രയാ കിട്ടുന്നത്? 18. 9 ഗുണിതമല്ലേ? 18 എന്ന് പറയുന്നത് 9 ഗുണിതമാണോ അല്ലയോ? ആണ്. അങ്ങനെയാണെ മക്കൾക്ക് എന്ത് പറയാം? 9, 2, 3, 4 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. 9 ഗുണിതമാണ്. എന്താണ്? 9 ഗുണിതമാണ്. അപ്പൊ 9 ഗുണിതം അല്ലെങ്കിലോ ഈ കൂട്ടിയാൽ കിട്ടുന്നത് 9 ഗുണിതമായിരിക്കില്ല. ഇങ്ങനെ അക്കങ്ങളുടെ തുക കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്നത് 9 ഗുണിതമായിരിക്കില്ല. സോ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഉണ്ടാക്കുക, ഒന്ന് ടിൻഡിങ് അടിച്ചൊക്കെ വെച്ചേക്കുക. നമുക്ക് വീണ്ടും കാണാം. എൻ്റെ പേര് മറക്കണ്ട, ആദർശ് എന്നാണ്. നമുക്ക് കാണാം. ഗുഡ് ബൈ.